നമ്മളുടെ ഇന്ത്യ അലയൻസ് നമുക്ക് അറിയാം കുറേ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെ ഇപ്പോൾ പണ്ട് ഇന്ത്യ എന്നായിരുന്നു വിളിച്ചത് ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്നാണ് വിളിക്കുന്നത് എന്തു തന്നെയായാലും ആ പേരിട്ട ആളുകൾ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് 10-14 മീഡിയ ചാനലുകളെയും അതിൻ്റെ ആങ്കേഴ്സിനെയും ബഹിഷ്കരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് അതിന് പേരിട്ട് വിളിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അത് ഏറെ വലിയ തോതിൽ അതിനെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് പല ആളുകളും മുന്നോട്ട് വരുന്നതും കാണാനിടയായപ്പോൾ 1-2-3 തവണ ഒന്ന് ചിന്തിക്കേണ്ടി വന്നു ഇതെന്താണ് ഈ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംഗതി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ വാക്കിവിടെ പറഞ്ഞപ്പോൾ പണ്ട് ഞാനും ഈ വിഷയം ഹിന്ദു ഐക്യവേദിയിൽ പോയിട്ട് പ്രസംഗിച്ച സമയത്തും അവിടെയും നമ്മൾ എടുത്തുന്നയിച്ച കാര്യമാണ് അതായത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ്സിന് നേരെയുള്ള അതിക്രമങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്ന സംഗതി അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ നമ്മൾ കാര്യം കാണാൻ ശ്രമിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന കോട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വിഷയങ്ങളിൽ എവിടെയും വന്ന് ചേരുന്നത് സംഘപരിവാർ അല്ലെങ്കിൽ മോദി BJP പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് മാത്രമാണ് ഇതിനെ ബാധിക്കൂ എന്നാണ് നമ്മുടെ നാട്ടിലൊരു പൊതുബോധം അത് സൃഷ്ടിക്കുന്നതിൽ ഇവിടുത്തെ ഈ കപട സെക്യുലർവാദികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കപട ജനാധിപത്യവാദികൾക്കും വലിയ പങ്കുണ്ടെന്നും അവരതിൽ ഏറെക്കുറെ ജയിച്ചു വിജയിച്ചാണ് നിൽക്കുന്നത് എന്നുമാണ് ഇവിടെ പറയുന്നത് അതിവിടെ ബോധ്യപ്പെടുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു ഷാജൻസ് കറിയയ്ക്ക് നേരെ ഇവിടെ വലിയ തോതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ചില മന്ത്രി പുംഗവന്മാരും അതിലെ MLA മാരും മുന്നിട്ടിറങ്ങിയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അയാൾ വാർത്ത ചെയ്തത് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ പേരിൽ ആ മാധ്യമ പ്രവർത്തനം പൂട്ടിക്കുമെന്നും പത്രം ഓഫീസ് പൂട്ടുമെന്നും അതിനകത്ത് റെയ്ഡ് ചെയ്തുകൊണ്ട് അവരുടെ സാധന സാമഗ്രികൾ പോലും എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് ഇവിടുത്തെ മോദി ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കുന്നു എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളാണ് മോദി ചെയ്യുന്നത് മാത്രമാണ് പത്ര ഫാഷിസം അല്ലെങ്കിൽ ഫാഷിസം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ് പത്രം എന്ന് പറയുന്നത് പ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തൂണാണ് ആ തൂണിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിനെ തകർക്കൽ മാത്രമല്ല അതിനെതിരെയുള്ള ഫാഷിസമായിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പ്രസ് ഫ്രീഡം ലിമിറ്റ് ചെയ്യുന്നത് പത്ര ഓഫീസ് തകരുമ്പോഴോ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകുമ്പോഴോ മാധ്യമപ്രവർത്തകന് തല്ല് കിട്ടുമ്പോഴോ മാത്രമല്ല മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ പറയുന്നത് പറയുക അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞങ്ങളെ വല്ലാതെ വിമർശിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾക്ക് വേണ്ടി കൂടുതൽ പറയുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വെളിച്ചത്താകുന്നത് ഈ തരത്തിലുള്ള ഫാഷിസം കൂടി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഫാഷിസം കൂടി തന്നെയാണ് അപ്പോൾ ഇവിടെ ഫാഷിസം എന്ന് പറയുന്ന സംഗതി നടത്താൻ അതെല്ലാവർക്കും കഴിയുമെന്നും അത് ഇന്ത്യ അലയൻസ് എന്ന് പേരിട്ട് ഇന്നിപ്പോൾ ജമാഅത്തായിട്ടാണ് ഫാഷിസ്റ്റുകളായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതുമാത്രമാണ് അതിനകത്തൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണുന്നുള്ളൂ ഇതിലെന്താ വ്യത്യാസം എന്നാണ് ഇത്ര നാൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഒരു വ്യത്യാസവും രണ്ടും ഫാഷിസം എന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും ഒടുവിൽ വെസ്റ്റ് ബംഗാളിൽ ഒരു മാധ്യമപ്രവർത്തകനെ ഇതേപോലെ തല്ലി പരിവമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസ്സാണ് അതാരും ഇവിടെ ഫാഷിസമായിട്ട് പറയാറില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാർത്തയാണ് കേരളത്തിലെ വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് പല സ്ഥലത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്ന സംഗതിയിൽ നമ്മളുടെ രാജ്യം താഴോട്ട് പോകുമ്പോൾ അത് മോദിയുടെ തലയിലേക്ക് നമ്മൾ കെട്ടിവെക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെ പ്രസ് ഫ്രീഡം താഴേക്ക് പോകാൻ നമ്മൾ ജീവിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് ഈ പ്രസ് ഫ്രീഡം താഴോട്ട് പോകുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നാണ് ഉത്തരമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് മോദിയെ മാത്രം കുറ്റം പറയാൻ മോദിയെ കുറ്റം പറയാം മോദിയുടെ ചെയ്തികൾക്ക് നമ്മൾ മോദിയെ കുറ്റം പറയും പക്ഷേ പിണറായി വിജയൻ ചെയ്ത പ്രശ്നത്തിൻ്റെ പേരിൽ ആ ഒരു പാപഭാരവും അത് മോദിയുടെ തലയിലല്ലല്ലോ പോകേണ്ടത് ഇത് ക്രിസ്ത്യാനിയൊന്നും അല്ലല്ലോ പാപഭാരം വേറെ വല്ലവർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ മോദി ചെയ്തത് മോദിക്ക് കൊടുക്കുക പിണറായി വിജയൻ ചെയ്തത് പിണറായി വിജയന് കൊടുക്കണം മമതാ ബാനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മമതാ ബാനർജിക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ട് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് താഴേക്ക് പോകുന്നതിലുള്ള ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻസ് അതും കൂടി വ്യക്തമാകുന്ന രീതിയിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകേണ്ടത് അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള വാദങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ പറയുകയാണ്
ചിലപ്പോൾ മറ്റുള്ള എല്ലാ വാർത്തകൾക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കാര്യങ്ങളും ഇല്ലായ്മ ചെയ്തിട്ട് മുഴച്ചു നിൽക്കുന്നത് ഇതുപോലെയുള്ള കേരളത്തിലെയോ അതല്ലെങ്കിൽ മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഇതുപോലെയുള്ള ചില ചെയ്തികളാണ് കണക്കുകളിലൂടെ പുറത്തു വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ആരുടെ നിലയാണ് ഇവിടെ മെച്ചപ്പെടുത്തുക? അത് ആർക്കാണ് കൂടുതൽ ഇവിടെ മൈലേജ് കൊടുക്കുക? ബി ജെ പിക്കല്ലേ? അങ്ങനെ ബി ജെ പിക്ക് മുന്നിട്ട് വരാൻ സാധിച്ചാൽ ആരാണ് പിന്നെ ബി ജെ പിയുടെ കൂടെ നിൽക്കാതിരിക്കുക? നിങ്ങൾ എന്തിനാണോ എതിർക്കുന്നത്, നിങ്ങൾ അതിനെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നാണ് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ ബി ജെ പിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഇരട്ടത്താപ്പ്. അതാദ്യം നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ ഈ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പ്രസ് ഫ്രീഡം എന്ന് പറയുന്നതിനെയും അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഈ ടൂളിനെയും നിങ്ങൾ ഭയക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയൊക്കെ പിന്നേ വരുന്നുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം. ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഇൻ്റർനെറ്റ് റദ്ദാക്കുന്ന ഒരു പരിപാടി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നൊരു ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും അത് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ലോകത്ത് അങ്ങനെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ട് ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അതുപോലെയുള്ളൊരു നീക്കം നടത്തേണ്ടി വന്നിട്ടുള്ള രാജ്യങ്ങളുടെ കണക്കെടുത്താൽ അതിലേറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യ 2020 109 ടൈംസാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ 2022 അത് 84 തവണയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഉക്രൈൻ വരുന്നുണ്ട്, ഇറാൻ വരുന്നുണ്ട്, മ്യാൻമർ, ബംഗ്ലാദേശ്, ജോർദൻ, ലിബിയ, സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ. നമ്മൾ ആരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് നമ്മളിവിടെ നിന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി ഇന്ത്യയിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് റദ്ദാക്കിയത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കണം. 13 ഷട്ട് ഡൗൺസ് ഇൻ അതർ സ്റ്റേറ്റ്സ്, 96 ഷട്ട് ഡൗൺസ് ഇൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റ് കാശ്മീർ. കാശ്മീരിൽ മാത്രം 96 തവണ റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ 2020. 13 തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ട്. കേരളം ഒന്നും അതിനകത്ത് പെട്ടിട്ടില്ല. പക്ഷേ രാജസ്ഥാൻ ഒരു പ്രധാന സ്ഥലമാണ്, വെസ്റ്റ് ബംഗാൾ ഒരു പ്രധാന സ്ഥലമാണ്, കാശ്മീറാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് കാരണം? 75 തവണയും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു അതിൻ്റെ ഒരു കാരണം. 10 തവണ ഇലക്ഷൻ ആയിരുന്നു, 8 തവണ പ്രോട്ടസ്റ്റുകൾ, 5 തവണ റിലീജിയസ് ഹോളിഡേയ്സ്, 5 തവണ മറ്റ് പല കാരണങ്ങൾ, പിന്നെ കമ്മ്യൂണൽ വയലൻസ്, എക്സാം ചീറ്റിംഗ്, കോപ്പിയടി, അത് തടയാൻ പോലും ഇൻ്റർനെറ്റ് റദ്ദാക്കേണ്ടി വന്നിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എന്തെന്നാണ് കാണുന്നത്? ഈ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ടും അതൊരിക്കലും റദ്ദാക്കരുത് എന്നുമുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട് വെക്കുന്ന ഒരു ആധുനിക ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പോലും ഇന്ത്യക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു. എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല, എക്സെപ്റ്റ് എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് റദ്ദാക്കുക എന്നുള്ള വേറെ വഴിയില്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ എന്തിനും ഏതിനും ഈ റദ്ദാക്കുക എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്ട്രാറ്റജി ആയിട്ട് മാറുന്ന തലത്തിലേക്ക് ഇന്ത്യ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നമ്മൾ കാണുകയാണ്. അതിനെ നമ്മൾ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റ് റദ്ദാക്കിയത് കൊണ്ടുണ്ടായിട്ടുള്ളൊരു പ്രശ്നം എന്താണ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടു മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പുറം ലോകം അറിയാൻ ഒരുപാട് വൈകി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അതിനൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് ഈ ഇൻ്റർനെറ്റ് അതവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം ആ വിഷയത്തെക്കുറിച്ച് ആളുകൾക്ക് പെട്ടെന്ന് അറിയുവാനും അതിൽ ഒരു ഇൻ്റർവെൻഷൻ പെട്ടെന്ന് തന്നെ സാധ്യമാകുവാനും ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷൻ അതിനകത്തേക്ക് കൊണ്ടുവരാനും, ഇൻ്റർനാഷണൽ പോട്ടെ ഒരു നാഷണൽ അറ്റൻഷൻ തന്നെ കൊണ്ടുവന്നുകൊണ്ട് അത് ചർച്ചയാകാൻ സാധിച്ചു. ആ രണ്ട് സ്ത്രീകളെ അവിടെ നഗ്നരാക്കി റോഡിലൂടെ നടത്തി ബലാത്സംഗം ചെയ്ത ആ കാഴ്ച നമുക്കൊന്ന് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അത് ഇവിടെ വെളിച്ചത്ത് വന്നു. ഇൻ്റർനെറ്റിലൂടെയാണ് അത് പുറത്തേക്ക് വന്നത്. ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് പുറത്ത് വരില്ലായിരുന്നു. ഇൻ്റർനെറ്റ് റദ്ദാക്കിയത് കൊണ്ടാണ് ആ വിവരം പുറത്തറിയാൻ അത്രയും നാൾ വൈകിയത് എന്നും കൂടി അറിയുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റദ്ദാക്കുക എന്ന് പറയുന്നത് കഴിയുന്നത്ര ഒഴിവാക്കേണ്ട സംഗതിയാണെന്ന് പറയുന്നത് കൊണ്ട്. അപ്പോൾ നമ്മളവിടെ പറയുന്നത് എന്താണ്, ഒരു ഐഡിയൽ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള എക്സ്പ്രഷൻസ് അത് തടയിടുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള റദ്ദാക്കലുകൾ, ഇൻ്റർനെറ്റ് റദ്ദാക്കലെന്ന ആ ഒരു അവസ്ഥ, ആ പ്രവണത അതവിടെ നമുക്ക് കാണിക്കുന്നത്. അത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അതിനൊക്കെ എതിർക്കുന്ന ആളുകൾ അവർ സ്വയം ചെയ്യുന്നത് എന്താണ്? ഇതുപോലെ മാധ്യമങ്ങളെ കുച്ചുവിലങ്ങിടുന്നു, അത് വലിയ പരാതിയായിട്ട് ഉന്നയിക്കുന്ന ആളുകൾ അവർ വന്നിട്ട് ചെയ്യുന്നത് എന്താണ്? മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ ഇനി അവിടെ വരില്ല, ഞങ്ങൾ ഈ മാധ്യമം കാണില്ല, ഞങ്ങൾ ഇനി അവിടെ അതിനെ കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയിടാൻ നോക്കുമ്പോൾ നിങ്ങൾ സത്യത്തിൽ എന്ത് മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്? ജനാധിപത്യത്തിന് എന്ത് പങ്കുണ്ടെന്നാണ് നിങ്ങളപ്പോൾ പറഞ്ഞു വെക്കുന്നത്? അവർ പറയുന്ന വാർത്തകളിൽ തെറ്റുണ്ടാകാം, അതിൽ തെറ്റുകളുണ്ട്, അതിൽ ഫേക്ക് ന്യൂസസ് ഉണ്ട്, അതിൽ എക്സാജറേഷൻസ് ഉണ്ട്, റെട്ടറിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്.
അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്ന വാർത്തകളിൽ ഹെയ്റ്റ് ഇൻസൈറ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വയലൻസ് അവിടെ ഇൻസൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഹെയ്റ്റ് സ്പീച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കോടതിയെ സമീപിക്കണം. അത് അവിടെ ലീഗലി അതിനെ ഫൈറ്റ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. ഡിഫൈമേഷൻ എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇവിടെ ഉണ്ട്, മാധ്യമങ്ങൾക്ക് നേരെ ഏർപ്പാടാക്കിക്കൊണ്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട്. രാജീവ് ഗാന്ധിയാണ് അത് കൊണ്ടുവന്നതെന്നാണ് അറിയുന്നത്. നിങ്ങളത് ഉപയോഗിക്കണം. മാധ്യമങ്ങൾ ഉത്തരം പറയട്ടെ, അവർ അവരുടെ ഭാഗം അവർ ബാധിക്കട്ടെ, അവർക്ക് ജയിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ, കോടതിയിൽ വെച്ചിട്ട് അത് തീർക്കട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. ഇനി അതുമല്ല, മറ്റൊരു ഓപ്ഷനില്ലേ, മറിച്ചുള്ള അവർ പറയുന്ന വാദങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് നിങ്ങൾ മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക. അതിനല്ലേ ഡിബേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാതെ നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നുകൊണ്ട് അതിനെ വാദിച്ച് തോൽപ്പിക്കാതെ അവിടെ ആ വേദികൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നു ജനം ടി വിയിൽ പോകരുത്. ഏതായാലും ഇപ്പോൾ കുറേ നാളായിട്ട് എന്നെ വിളിക്കാറില്ല. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അനിൽ നമ്പിയാർ ഒന്ന് വിമർശിച്ചതാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അനിൽ നമ്പിയാർ എന്താണ് ഷേവ് മണിപ്പൂർ എന്ന് പറഞ്ഞ സംഗതിയെ ഞാനൊന്ന് വിമർശിച്ചു. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും കുറേ നാളായിട്ട് ഇപ്പോൾ എനിക്ക് കോളൊന്നുമില്ല. എന്താ വിളിക്കാത്തതെന്ന് ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചു, ഇതുവരെ റിപ്ലൈ ഇല്ല. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ അതേത് വേദിയാണെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം. അതിന് നിങ്ങൾ എന്തിനാണ് ഈ ഗോസ്വാമിയെ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇതേപോലെയുള്ള മാധ്യമങ്ങളെ നിങ്ങൾ ഭയക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ ചെല്ലൂ. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ മുഖത്ത് അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയല്ലേ വേണ്ടത്. അങ്ങനെ വൃത്തിയൊക്കെ കാര്യങ്ങൾ പറയുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ഉത്തരം മുട്ടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താണ് നിങ്ങൾക്കതിന് സാധിക്കാത്തത്? അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റാൻസിൽ, നിങ്ങളുടെ വാദമുഖങ്ങളിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഇതല്ലേ അവിടെ ഒന്നുകിൽ മനസ്സിലാകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ പൊള്ളയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഐഡിയൽ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ജനാധിപത്യം എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡിബേറ്റ് കൾച്ചറിൽ നിന്നും ഓടി ഒളിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തിൽ, ഡെമോക്രസി എന്ന് പറയുന്ന ഇന്ത്യയിൽ നിങ്ങൾക്കൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് തുടരാൻ കഴിയില്ല. മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട്, അവരെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ പൂർണ്ണ പരാജിതരാണ് എന്ന് തന്നെയാണ് എനിക്കതിൽ പറയാനുള്ളൂ. അത് ആര് ചെയ്താലും, ബി ജെ പി ചെയ്താലും ശരി, കോൺഗ്രസ് ചെയ്താലും ശരി, ഇവിടുത്തെ ഇനിയിപ്പോൾ വലിയ ഇരട്ടച്ചങ്കം ചെയ്താലും ശരി, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുന്ന ആളുകളുണ്ടാവും, നിങ്ങൾക്ക് ഓപ്പോസിഷൻ പറയുന്ന ആളുകളുണ്ടാവും. അതിന് നേരിടാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് നിങ്ങൾക്ക് അതിനകത്തൊരു ജനാധിപത്യ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഭാഗമാകാൻ കഴിയില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് പ്രസ് ഫ്രീഡം എന്നുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ നേരിടേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് കോടതിയിലൂടെ നടത്തിയിട്ട് അവരുടെ വാദങ്ങളിലെ ശരിതെറ്റുകൾ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് ആണ് നേരിട്ട് മുന്നോട്ട് പോകേണ്ടത്. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്നതും ജനാധിപത്യത്തിൻ്റെ തന്നെ മറ്റൊരു തൂണും കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം ഒരു ഓർക്കസ്ട്ര ഇഫക്റ്റാണ്. നമ്മൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളിലും, ഇത് ഒരു ചെണ്ട മാത്രം ഉണ്ടായതുകൊണ്ടോ ഒരു വയലിൻ മാത്രം ഉണ്ടായതുകൊണ്ടോ നമുക്ക് മ്യൂസിക് ഉണ്ടാവുന്നില്ല. നമുക്ക് ചെണ്ടയും വയലിനും അതുപോലെ കീബോർഡും പിന്നെ ഫ്ലൂട്ടും ഉണ്ടെങ്കിലാണ് ആ മ്യൂസിക് എന്ന് പറയുന്ന സാധനം അവിടെ അത് കൂടുതൽ ഇമ്പമുള്ളതായിട്ട് മാറുന്ന, അവിടെ ഒരു റിതം വരുന്നതും അത് നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കുന്നതും. അതല്ലാതെ കുറേ ചെണ്ട മാത്രം കൊട്ടിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് മടുക്കും, അത് അവിടെ വിലപ്പോവില്ല. അതുപോലെ അതിന് ആ ചേർച്ച വരില്ല. അപ്പോൾ ഓർക്കസ്ട്ര ഇഫക്റ്റ് അത് ജനാധിപത്യത്തിലുണ്ട്. അതിന് ഇതെല്ലാം ചേരണം, അപ്പോഴാണ് അവിടെ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്.